ഒരു ദിവസം മുമ്പ് അഡ്മിറ്റ് ചെയ്യും. ഒരു ദിവസം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ബി പി ഉള്ള പേഷ്യന്റ് ആണോ അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യണം. പിന്നെ നേരത്തെ ചോദിച്ച പോലെ ഹാർട്ട് പ്രശ്നമുള്ള പേഷ്യന്റ്, ഹാർട്ട് പ്രശ്നമുള്ള പേഷ്യന്റ് നമ്മൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഇറിഗേഷൻ ഫ്ലൂയിഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴേ ഈ പ്രൊസീജർ ചെയ്യുന്നത്, എങ്കിലേ നമുക്ക് വിഷൻ കിട്ടുള്ളൂ, നല്ലപോലെ കാണാൻ പറ്റും, ക്ലിയർ വിഷൻ വരുള്ളൂ. അപ്പൊ അതിനകത്ത് കാർഡിയക് പ്രശ്നമുള്ള, ഹാർട്ടിന്റെ പ്രശ്നമുള്ളവർക്ക് നമുക്ക് ഈ ഫ്ലൂയിഡ് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം ഫ്ലൂയിഡ് കുറേ അബ്സോർബ് ചെയ്യാം ബ്ലഡിലോട്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഹാർട്ട് പ്രശ്നമുള്ളവർ മിക്കവാറും രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവരായിരിക്കും. ഡോക്ടർ, നമുക്ക് തിരിച്ചു വരാം, ഒരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, രാജൻ ചോദിച്ചോളൂ. നമസ്കാരം, ചോദിച്ചോളൂ. സാറേ, ഞാൻ എനിക്ക് നേരത്തെ ഈ കേൾക്കുന്നുണ്ടോ? കേക്കാം കേക്കാം, ടിവിയുടെ വോളി അങ്ങ് കുറച്ച് വെച്ചിട്ട് പറഞ്ഞോ. എനിക്ക് കേൾക്കുന്നുണ്ട്, നന്നായിട്ട് കേൾക്കുന്നുണ്ട്. സാറേ, ഞാൻ നേരത്തെ ഈ സ്റ്റെന്റ് ചെയ്ത് സ്റ്റെന്റ് സ്റ്റോൺ. രാജൻ, എനിക്ക് ക്ലിയർ ആവുന്നില്ല, ടി വി വോളിയം നല്ലപോലെ കുറയ്ക്കുക, എന്നിട്ട് ഫോണിൽ സംസാരിക്കുക, അപ്പൊ എനിക്ക് കേൾക്കാൻ പറ്റും. കേൾക്കുന്നോ? ആ, ഇനി പറഞ്ഞോ, കേൾക്കാം, എനിക്കും കേൾക്കാം, പറഞ്ഞോളൂ. സാറേ, നേരത്തെ നടുവേദനയായിരുന്നു, അങ്ങനെ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയായിരുന്നു. അതെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെന്ന സമയത്ത് പറഞ്ഞു അന്ന് തന്നെ ഈ സെൻഡ് ചെയ്യണം, സ്റ്റെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. എവിടെ? ട്യൂബില്, യൂറിട്ടല്ല. എന്തിനാ? മൂത്രനാളിയില്, അതായത് കിഡ്നിന്ന് വരുന്ന ട്യൂബുകള് അവിടെ സെൻഡ് ചെയ്യണ കാര്യമല്ലേ പറഞ്ഞേ? ആ, എന്തിനായിരുന്നു? ബ്ലോക്ക് ഉണ്ടായിരുന്നോ? സ്റ്റോൺ ആണോ? സ്റ്റോൺ അടഞ്ഞിരിക്കുന്നാണോ പറഞ്ഞേ? ആ, എന്നിട്ട് സെൻഡ് ചെയ്തിട്ട്? ആ, താഴെ കൂടെ തന്നെ നമ്മള് എൻഡോസ്കോപ്പി, അതായത് ചെയ്തു. ശരി, ചെയ്തിട്ട് സ്റ്റോണൊക്കെ എടുത്തോ, പൊട്ടിച്ച് കളഞ്ഞോ? ഓക്കെ, ഇപ്പൊ ആ പ്രയാസം ഉണ്ടോ? രാത്രി കാലത്തെ മൂത്രമൊഴിക്കുമ്പോഴാണ് അളവ് കുറവായിട്ട് തോന്നുന്നത്. മൂത്രം നല്ലപോലെ ഉള്ളപ്പോ ഈ പ്രയാസം ഉണ്ടോ? തടസ്സം തോന്നുന്നു. മൂത്രം നേർത്താണോ പോണേ? വണ്ണം കുറഞ്ഞാണോ പോണത്? രണ്ട് കാര്യങ്ങൾ അന്ന് നോക്കിയപ്പോ. പിന്നെ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം, എത്ര വയസ്സുണ്ട് ഇപ്പോ? 48. അന്ന് പ്രോസ്റ്റേറ്റിന്റെ വലിപ്പം വല്ല ഉള്ള കാര്യം പറഞ്ഞിരുന്നോ? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വലിപ്പത്തിന്റെ കാര്യം വല്ലതും പറഞ്ഞിരുന്നോ അന്ന്? ഓക്കെ, രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. മൂത്രം ഇത് കഴിയുമ്പോൾ, നമ്മൾ ഏത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും വരാവുന്ന കാര്യങ്ങൾ, ഒന്ന് മൂത്രനാളിക്ക് ചിലപ്പോൾ ചുരുക്കം വരാം. മൂത്രനാളിയെ ചെറുതായി പോയി കഴിഞ്ഞാൽ മൂത്ര തടസ്സവും പ്രശ്നങ്ങളും വരാം. രണ്ട്, മൂത്രനാളിയിൽ ഇൻഫെക്ഷൻ വന്നാൽ, പഴുപ്പ് വന്നാലും ഇതുപോലുള്ള പ്രശ്നം വരാം. മൂത്രനാളിയിൽ പഴുപ്പ് വന്നാൽ അപ്പം നമുക്ക് നോക്കേണ്ടത്, ഒന്ന് മൂത്രം നോക്കാം, പഴുപ്പ് വല്ലതും ഉണ്ടാകും നോക്കുക, ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ മൂത്രനാളി നോക്കണം. ഇനി ഈ ചുരുക്കം വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ഈ രണ്ട് കാര്യം നോക്കണം. പിന്നെ സ്റ്റോൺ ഒന്നും പിന്നെ വന്നിട്ടില്ല, പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയോ? മനസ്സിലായി, മരുന്ന് ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ സ്റ്റോണിന്റെ മരുന്ന് കഴിക്കുക, എന്നിട്ട് ഈ രണ്ട് കാര്യം നോക്കുക, മൂത്രം ഒന്ന് നോക്കുക, പഴുപ്പിന്റെ ലക്ഷണം വല്ലതും ഉണ്ടോ നോക്കുക, പിന്നെ മൂത്രനാളിക്ക് ഇനി ചുരുക്കം വല്ലതും ഉണ്ടോ എന്ന് നോക്കണം, മൂത്രയും പോകുന്ന പ്രയാസത്തിന്, കേട്ടോ? ഓക്കെ, താങ്ക് യു. ഈ ഹാർട്ട് പേഷ്യന്റ് ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഏത് സർജറിക്കും, എന്റെ ഈ സർജറി മാത്രമല്ല ഏത് സർജറിയും, ഹാർട്ട് പേഷ്യന്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, അവർ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ, അതായത് കോസ്പിരിൻ, ക്ലോപ്പിലെറ്റ് പോലുള്ള ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അത് ചെയ്യുമ്പോൾ രക്തം കട്ടപിടിക്കത്തില്ല. അപ്പൊ നമ്മൾ സർജറി ചെയ്യുവാണെങ്കിൽ ബ്ലീഡിങ് കൂടുതലായിരിക്കും.
അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ കാർഡിയോളജിസ്റ്റിനെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് നിർത്താൻ പറ്റുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ചില പേഷ്യൻ്റ് നമുക്കിത് ഒരു 5 ദിവസം സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറ്റും സർജറി സമയത്ത്. ചിലർക്ക് ഈ ഹാർട്ടിൽ നമ്മൾ സ്റ്റെൻറ്റ് ഇട്ടേക്കുന്നില്ലേ, ഹാർട്ടിൻ്റെ ബ്ലോക്ക് വന്നിട്ട് ഹാർട്ടിനകത്ത് സ്റ്റെൻറ്റ് ചെയ്തൊക്കെ ചിലപ്പോൾ ഇത് നിർത്താൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെൻറ്റ് ഈ മരുന്ന് കൊടുത്തോണ്ട് തന്നെ അതിനെ ഇഞ്ചെക്ഷൻസിലോട്ട് മാറ്റിയിട്ട് നമുക്കപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും ബ്ലീഡിങ്. അങ്ങനെയുള്ള ഇഞ്ചക്ഷനിലോട്ട് മാറ്റിയിട്ട് ഈ സർജറി ചെയ്യാൻ പറ്റും. സാറിന് അതിനൊരു കോൺട്രാഇൻഡിക്കേഷൻ, അതായത് എല്ലാ തരത്തിലുള്ള പേഷ്യൻറ്റും നമുക്ക് ഈ സർജറി ചെയ്യാൻ പറ്റും. പ്രശ്നം എന്ന് വെച്ചാൽ ഇത് മിക്കവാറും നമ്മൾ ഈ സർജറി ആവശ്യം വരുന്നത് 60-70 വയസ്സിന് മേളിലോട്ടുള്ളവർക്കായിരിക്കും പ്രോസ്റ്റേറ്റ് പ്രശ്നം വരുന്നത്. സർജറി മിക്കവാറും വേണ്ടി വരുന്നത് ഈ ഗ്രൂപ്പുകാർക്ക് തന്നെയാണ്. അപ്പം ഈ പ്രായമുള്ളവർക്ക് മിക്കവാറും എല്ലാവർക്കും ഡയബറ്റീസ്, ബി പി, ഹാർട്ടിന് പ്രശ്നം മിക്കവാറും പേരുള്ളവരായിരിക്കും, ഈ മരുന്നുകൾ കഴിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ പ്രോസ്റ്റേറ്റ് സർജറിക്ക് വരുന്ന മിക്കവാറും പേഷ്യൻസിനൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ളവരാണ്. ഫ്ലൂയിഡിന് എന്തോ ലിമിറ്റേഷൻ ഉണ്ടെന്ന് സാർ? അല്ല, അത് ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഇറിഗേഷൻ ഫ്ലൂയിഡ് ഞാൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു, നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അത് നമ്മൾ അധിക സമയം നമുക്കിത് ഇപ്പോൾ ഒരു സർജറിക്ക് ഒരു പീരീഡ് കൂടുതൽ ഇത് പൊയ്ക്കൊണ്ടിരുന്ന ഇത് കൂടുതൽ കൂടുതൽ അബ്സോർവ് ചെയ്ത് ബ്ലഡിൽ കയറിക്കഴിഞ്ഞാൽ ബ്ലഡ് വോളിയം വ്യത്യാസം വരാം. അപ്പം ഹാർട്ടിന് പ്രശ്നമുള്ളവർക്ക് ഇപ്പം നോർമൽ ഒരാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഹാർട്ടിന് പ്രശ്നമുള്ളവർക്ക് ആ വോളിയം കൂടുമ്പോൾ അത് ഹാർട്ടിന് ബാധിക്കും, അത് ഹാർട്ടിന് താങ്ങാൻ പറ്റുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇതെല്ലാം റെസ്ട്രിക്ട് ചെയ്ത് നോക്കിക്കൊണ്ടേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ചൊരു സർജറിക്ക് കോൺട്രാഇൻഡിക്കേഷൻ അല്ല, ഇന്ന ആൾക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏത് തരം ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെതായ പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ് TURP എന്ന് പറയുന്നത്. ചെയ്ത് കഴിഞ്ഞ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മൾ സർജറി അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് നമ്മൾ ഈ സർജറി ചെയ്യും. ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ കിടത്തിയിരിക്കും. കാരണം ഈ യൂറിൻ എല്ലാം ക്ലിയർ ആവണം. നമ്മൾ ട്യൂബ് വെച്ചേക്കും സർജറി കഴിഞ്ഞിട്ട്, ഈ അകത്തുള്ള യൂറിനകത്തുള്ള ഈ പറഞ്ഞ പോലെ ബ്ലഡിൻ്റെ ക്ലോട്ട്സോ അങ്ങനെ തരികളോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയി പോകാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് യൂറിന് കൂടെ പോയി ഒരു സെക്കൻഡ്, അത് 24 to 48 hours കഴിയുമ്പോഴേ നമ്മൾ ഈ ട്യൂബ് എടുക്കുള്ളൂ. എടുത്തു കഴിഞ്ഞ് പേഷ്യൻ്റ് മൂത്രം നന്നായിട്ട് ഒഴിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് വീട്ടിലേക്ക് വിടാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ പേഷ്യൻറ്റ് 2 ആഴ്ച നല്ലപോലെ റെസ്റ്റ് എടുക്കണം. കാരണം നമ്മൾ ഈ അകത്ത് ഈ പ്രോസ്റ്റേറ്റ് എടുത്ത സ്ഥലം നമ്മളിപ്പോൾ ഇതിനകത്ത് കണ്ടു, ആ വിശ്വസിച്ചുണ്ട്, കംപ്ലീറ്റ് എടുത്തിട്ട് ആ സ്ഥലം ഉണങ്ങി വരണം നമ്മൾ ഹീൽ ചെയ്യുന്ന സമയം. അതിനു മുമ്പ് പേഷ്യൻ്റ് സ്ട്രെയിൻ ചെയ്യുവാണെങ്കിൽ ഈ ബ്ലീഡിംഗ് ഒക്കെ വരാനുള്ള സാധ്യത. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാന് മരുതൻകുടി എന്നാണ് വിളിക്കുന്നത്. ഹസ്ബൻഡിന്റെ കാര്യം അറിയാൻ വേണ്ടിയാണ്. ഡോക്ടറെ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ. ഹലോ ഡോക്ടർ, ഞാനൊരു ഹസ്ബൻഡിന്റെ കാര്യം അറിയാൻ വേണ്ടിയാണ്. ഹസ്ബൻഡിന് ഇപ്പൊ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോ പ്രോസ്റ്റേറ്റിന് ഇത്തിരി വീക്കോ ഉണ്ടെന്ന് കണ്ടു. പക്ഷെ പുള്ളിക്ക് അതാ യൂറിൻ പോകുന്നതിനൊന്നും വലിയ തടസ്സമൊന്നും കാണുന്നില്ല. ആ ട്യൂബിൽ അവിടെ ഒന്നും തടസ്സമൊന്നും പറയുന്നില്ല. എത്ര വയസ്സായി ഇപ്പൊ ഹസ്ബൻഡിന്? ഇപ്പൊ 62 വയസ്സ്. ഓക്കെ, 62. അപ്പൊ 62 വയസ്സ്. ഇപ്പൊ പ്രോസ്റ്റേറ്റ് സ്കാനിൽ വലുതായിരിക്കുന്നല്ലേ കണ്ടുള്ളൂ? പ്രോസ്റ്റേറ്റ് വീങ്ങിയിരിക്കുന്നു കണ്ടു. പക്ഷെ പുള്ളിക്ക് അങ്ങനെ വലിയ പ്രയാസമില്ല, വലുതായിട്ട് കാണുന്നില്ല. അപ്പൊ സമയത്ത് മൂത്രം ഇച്ചിരി ഒന്ന് മുക്കിയാ പോകുന്ന, പക്ഷെ അത് വെള്ളം കുടിക്കുമ്പോ അങ്ങ് മാറുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ആ മുക്കി ഒഴിക്കുന്ന പ്രോസ്റ്റേറ്റ് വലിപ്പം ഇരിക്കുന്നോണ്ടാണ്. എത്ര വലിപ്പം അറിയാമോ? എത്ര വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞു? വലിപ്പം അറിയത്തില്ല, പക്ഷെ ട്യൂബ്സിലൊന്നും കുഴപ്പമില്ല, അതിനൊന്നും തരത്തൊന്നും പറയുന്നില്ല സ്കാനില്. ശരി, അപ്പൊ നമുക്ക് വേണ്ടത് പ്രോസ്റ്റേറ്റിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണ്. നമ്മളിപ്പോ മൈൽഡ് എൻലാർജ്മെന്റ്, അതായത് ചെറിയ തരത്തിലുള്ള വീർക്ക ഉള്ളെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, നോക്കിക്കൊണ്ടാണ്. ഇപ്പൊ അടുത്തൊരു 6 മാസം കഴിയുമ്പോഴ് ഒന്നുകൂടെ സ്കാൻ ചെയ്ത് പ്രോസ്റ്റേറ്റ് വളരുന്നുണ്ടോ എന്ന് നോക്കാം. അതേസമയം സ്കാനില് പ്രോസ്റ്റേറ്റിന്റെ സൈസ് കൂടുതലാണ്, മൂത്രം ഒഴിച്ചു പോകുമ്പോൾ മുഴുവൻ പോവാതെ പിന്നെയും കിടപ്പുണ്ട് എന്നൊക്കെ ആണെങ്കിൽ റിപ്പോർട്ടിങ് അതിനുള്ള മരുന്ന് തുടങ്ങണം. ഇല്ലെങ്കിൽ അങ്ങോട്ട് ഇപ്പൊ പെട്ടെന്ന് തന്നെ വളർന്നു തുടങ്ങി മറ്റു പ്രശ്നങ്ങൾ വരും. അപ്പൊ ബെറ്റർ ഇപ്പൊ ഈ പറഞ്ഞ സംഭവം യൂറോളജിസ്റ്റിനെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് മരുന്ന് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കണം. മനസ്സിലായി. സ്കാൻ ചെയ്തോ? ശരി, അപ്പൊ അത് ഒരു യൂറോളജിസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് 2 ദിവസം ചോദിക്കുക ഇപ്പൊ മരുന്നിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. TURP കഴിഞ്ഞ പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇതിനകത്ത് നമുക്കൊരു 2 ആഴ്ച വരെ അവർ നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യണം. ബെഡ് റെസ്റ്റ്, നല്ല റെസ്റ്റ് എടുക്കണം. ബെഡ് റെസ്റ്റ് ബെഡിൽ കിടക്കണ്ട, അവർക്ക് മൂവ് ചെയ്യാം, നടക്കാം, നോർമൽ കാര്യങ്ങളൊന്നും ഞാൻ ടി വി വാച്ച് ചെയ്യാം, വായിക്കാം, വെളി പുറത്തോട്ട് ഇപ്പൊ ദൂരോട്ട് നടക്കാൻ പാടില്ല, സ്റ്റെപ്സ് അധികം കയറി ഇറങ്ങരുത്, വെയിറ്റ് എടുക്കരുത്, ട്രാവൽ ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം സ്ട്രെയിൻ ചെയ്താൽ ചിലപ്പോൾ ഇതിന് ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ റെസ്റ്റ് 2 ആഴ്ച നല്ലപോലെ റെസ്റ്റ് എടുത്ത്, അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആക്ടിവിറ്റീസും നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ നോക്കാനായിട്ട്. അവർക്ക് സാധാരണ പോലെ ഫുഡ് കഴിക്കാം, സാധാരണ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം.
പിന്നെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? പ്രോസ്റ്റേറ്റ് ആസിസ് വലിയ പ്രശ്നങ്ങളൊന്നും സാധാരണ നമ്മൾ ഈ എൻഡോസ്കോപ്പി സർജറി വന്നവരോടി പറയത്തക്ക വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. വരാവുന്ന കാര്യങ്ങളൊന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല, ബ്ലീഡിങ് സാധാരണ കാണാം. ചിലർക്ക് ബ്ലീഡിങ് ടെൻഡൻസി കൂടുതലായിരിക്കും, ചിലർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇച്ചിരി കൂടെ ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പൊ അതിനൊക്കെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഇറിഗേഷൻ ഫ്ലൂയിഡ് ഒക്കെ ഇട്ട് ബ്ലീഡിങ് മാറ്റാനും അതിനുള്ള ചികിത്സ. ഇതിനകത്ത് ആകെ വരാവുന്ന കോംപ്ലിക്കേഷൻ ഈ പറഞ്ഞ പോലെയാണ്, ബ്ലീഡിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സർജറി കഴിഞ്ഞിട്ട് രക്തം പോക്ക് വരാം, അങ്ങനെ അതിന് വേണ്ടുന്ന പ്രോപ്പർ റെസ്റ്റും അതിൻ്റെ മരുന്നുകളും ചികിത്സയും കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന്. പിന്നെ വരാവുന്ന ഇൻഫെക്ഷൻ, അതിപ്പോൾ ഏത് പ്രൊസീജിയറിനും നമുക്ക് ഇൻഫെക്ഷൻ്റെ സാധ്യത. പക്ഷേ ഇപ്പം സാധാരണ രീതിയിൽ നമ്മൾ അങ്ങനെയുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളിൽ വെച്ചിട്ട് അങ്ങനെയുള്ള സെറിയൽ കണ്ടീഷനിൽ ചെയ്യുന്നുണ്ട്, അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം, ആരാണ് സംസാരിക്കുന്നത്? ടിവിയുടെ വോളിയം കംപ്ലീറ്റ് കുറച്ച് വെച്ചിട്ട് ഡോക്ടറെ അടുത്ത് ഫോണിൽ ചോദിച്ചു. ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുകയാണ്, പ്രേമൻ എന്നാ പേര്. മനസ്സിലായി പ്രേമൻ, ചോദിച്ചോളൂ, എന്താ പ്രയാസമുള്ള? എനിക്ക് 65 വയസ്സുണ്ട്. അതെ, ഇപ്പൊ എനിക്ക് 65 വയസ്സുണ്ട്. ഇപ്പോ ഇടയ്ക്ക് ഒരു 6 മാസമായിട്ട് മൂത്രം ഒഴിക്കുമ്പോൾ, അല്ല മൂത്രം പിന്നെ മുട്ടുമ്പോ ഇടയ്ക്ക് തുള്ളി തുള്ളിയാണ് ചിലപ്പോ പോകുന്നത്. ചിലപ്പോ കൺട്രോൾ കിട്ടുന്നില്ല, നിറഞ്ഞു കഴിഞ്ഞാല് തുള്ളി തുള്ളി പോകുന്നു, അങ്ങോട്ട് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഇവിടെ എങ്കിലും ഒരു യാത്ര പോയിട്ട് പെട്ടെന്ന് ഓടി വന്ന് മൂത്രം പിടിച്ചു കെട്ടി ബാത്റൂമിൽ പോകത്തേക്കുള്ള ഒരു കാര്യം, ചിലപ്പോ ഡ്രിപ്പായിട്ട് വീഴുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളർന്നതിന്റെ ലക്ഷണമാണ് ഈ പറയുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളർന്നുപോയി, അപ്പൊ അതിനി നമ്മൾ ഇപ്പൊ കാണിച്ചോ ആരെങ്കിലും? ആരെയും കാണിച്ചിട്ടില്ല. കാണിക്കണം നമുക്ക്. ഇനി ഇപ്പൊ യൂറോളജിസ്റ്റ് ഷുഗറിന്റെയും ഗുളി കഴിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, അത് കണ്ടിന്യൂ ചെയ്യാം. നമുക്കിപ്പോ വേണ്ടത് ഒരു യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വളർച്ചയാണ് ഇപ്പോഴത്തെ പ്രശ്നം, അത് നമ്മൾ നോക്കി സ്കാൻ ചെയ്ത് സാധാരണ വളർച്ചയാണോ, വളർച്ചയുണ്ടെങ്കിൽ എത്രത്തോളം വളർച്ചയുണ്ട്, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം അതിന്റെ ചികിത്സ തീരുമാനിക്കാൻ. നമുക്ക് മരുന്ന് കൊണ്ടുള്ള ഇനി വെച്ചോണ്ടിരിക്കണ്ട, നമുക്ക് യൂറോളജിസ്റ്റിന് അടുത്ത് ഉടൻ തന്നെ കാണിക്കാം. അപ്പൊ അവർ നോക്കും, പരിശോധിച്ച് നോക്കും, സ്കാൻ ചെയ്ത് നോക്കും, നോക്കിയിട്ട് അതിന്റെ ചികിത്സ തീരുമാനിക്കണം. കാരണം കൂടുതൽ ഇനി വളരും തോറും അത് മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, പ്രത്യേകിച്ച് ഡയബറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇൻഫെക്ഷൻ ഒക്കെ വന്നാല് പഴുപ്പൊക്കെ വന്നാൽ പ്രയാസമായിരിക്കും. അപ്പൊ അത് യൂറോളജിസ്റ്റിനെ കാണിക്കാൻ അതിന്റെ ചികിത്സ എടുത്തോളാം. ഓക്കെ, നോർമൽ മെഡിസിനിൽ മാറി കിട്ടുമോ ഡോക്ടർ? അല്ല, ഇപ്പൊ നമ്മൾ നോക്കിയില്ലല്ലോ. ഇപ്പൊ നമുക്ക് എക്സാക്ട്ലി, അപ്പൊ നമുക്ക് പ്രോസ്റ്റേറ്റ് ഇപ്പൊ ചെറുത് വലിയ വലിപ്പം ഇല്ല, മൂത്രമൊക്കെ മുഴുവൻ ഒഴിച്ചു പോകുന്നുണ്ട്, മറ്റു പ്രശ്നങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ മരുന്ന് തന്നെ മതിയാവും. അപ്പൊ അത് നമ്മൾ കണ്ടിട്ട് ഇത് പരിശോധിച്ചതിന് ശേഷം നമുക്കത് പറയാൻ പറ്റും, മരുന്ന് കൊണ്ടുള്ള ചികിത്സ വേണോ അതായത് സർജറി ചെയ്ത് മാറ്റണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ യൂറോളജിസ്റ്റിനെ കാണിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഫോർ കോളിംഗ്.